ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു മാന്തൽ വറുത്തതാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ മാന്തൽ വറുത്തുന്നു, മാന്തൽ ഫ്രൈ ചെയ്യുന്നു ഒക്കെ നമുക്ക് പറയാം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 10-20 മാന്തൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, അതുപോലെ നമുക്ക് കുറച്ചൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നമ്മൾ കറക്റ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഒരുപാട് കൂടിപ്പോയാലും നമ്മളുടെ ഉണ്ടാക്കുന്ന ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാവിടത്തും, മാന്തലിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് അതൊന്ന് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് എല്ലായിടത്തും മസാല ഒക്കെ ആയിട്ടുണ്ട്. ഇതിഞ്ഞൊരു 10-15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടായാലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നന്നായിട്ട് വെന്ത് മാത്രം പോരാ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പിള്ളേർക്കാണെങ്കിൽ പോലും നമുക്ക് മുള്ളുണ്ടെങ്കിലും അത് നന്നായിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് നന്നായിട്ട് കടിച്ച് തിന്നാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് മൊരീച്ചെടുക്കുക, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് എണ്ണ ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല. ഒരുപാട് എണ്ണ യൂസ് ചെയ്യുക, വെളിച്ചെണ്ണ യൂസ് ചെയ്യണത് നല്ലതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ സൈഡിലൊക്കെ മീനിൻ്റെ അവിടെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും വെളിച്ചെണ്ണയാവും. ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്ത് വരുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ക്രിസ്പി ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാനിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും എണ്ണയാവും. നമുക്കിതേപോലെ ഒന്ന് മറച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഈ ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ മറച്ചിട്ടിട്ട് രണ്ട് സൈഡും നന്നായിട്ട് മുരിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ മുരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചട്ടിയിൽ പിടിക്കും ഈ മീൻ. ഇതിപ്പോൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ. ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുക. വളരെ സിമ്പിളാണ്, ഒരുപാട് മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് കറുമുറാന്ന് കടിച്ച് തിന്നാൻ പറ്റും. ചെറിയ പിള്ളേർക്കാണെങ്കിലും അങ്ങനെ പറ്റും. കാരണം എന്ന് വെച്ചാൽ മുള്ളൊന്നും നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ് വന്നുകൊണ്ട് തന്നെ നമുക്കങ്ങനെ മുള്ളൊന്നും ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചെറിയ മുള്ളുകളാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പിള്ളേർക്കൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ട് അവർക്ക് വേഗം കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനലും ഫോളോയും ചെയ്യുക.